അറുപതാം പിറന്നാൾ ആഘോഷിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ദില്ലിയിൽ അസോസിയേഷന്റെ ആസ്ഥാനത്താണ് ഉഷയുടെ സാന്നിധ്യത്തിൽ പിറന്നാൾ ആഘോഷം നടന്നത്. 60 വയസ്സായെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് പി ടി ഉഷ മാധ്യമങ്ങളോട് പറഞ്ഞു. അറുപതാം പിറന്നാളിന്റെ തിളക്കത്തിലാണ് ഇന്ത്യയുടെ പയ്യോളി എക്സ്പ്രസ്. എന്നാൽ തന്റെ മനസ്സിപ്പോഴും പഴയ സ്പിൻ കാലത്താണെന്ന് താരം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന് സഹപ്രവർത്തകരൊരുക്കിയ പിറന്നാളാഘോഷത്തിൽ ഭർത്താവ് വി ശ്രീനിവാസനൊപ്പം പി ടി ഉഷ പങ്കെടുത്തു. പിറന്നാളിനിടയിലും ഉഷ ഒളിമ്പിക്സിനായുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിലാണ്. ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മികച്ച ഫലം പ്രതീക്ഷിക്കുന്നുവെന്നും താരം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി സ്പോർട്സ്മാൻമാർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് അവരെ എന്താ പറയുക, സപ്പോർട്ടിംഗ് സ്റ്റാഫ് മൂന്നെണ്ണം എന്ന് പറഞ്ഞപ്പോൾ 3 പേർക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മെഡിക്കൽ ടീം അവരുടെ കൂടെ പോകുന്നുണ്ട്. കായിക രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള നടപടി താഴെത്തട്ടിൽ സ്വീകരിക്കണമെന്നും ഉഷ നിർദ്ദേശിക്കുന്നു. സ്പോർട്സിന്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൽ IOC ഒക്കെ വളരെ നല്ല നിബന്ധനയുണ്ട്. കൂടുതൽ പെണ്ണുങ്ങളിൽ കൂടുതൽ വേണം എന്നുള്ളത്. കഴിഞ്ഞ ഒളിമ്പിക്സ് ടോക്കിയോ എടുത്തപ്പോൾ 12% ആണ് ഉള്ളത്. ഇപ്പോഴവർക്ക് 30% ആക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിരവധി നേതാക്കൾ ഉഷയ്ക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ യശസ് ഉയർത്തിയ സുവർണ താരം രാജ്യത്തിനാകെ പ്രചോദനമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറിച്ചു. ദില്ലിയിൽ നിന്ന് മനർഖ IS, ഏഷ്യാനെറ്റ് ന്യൂസ്.